ഹനുമാനുണ്ടല്ലേ മരുത്തുമല പൊക്കും, പക്ഷെ ഹനുമാനെയും മരുത്തുമലയും നമ്മൾ മസാദിക്കാണ് പൊക്കും കണ്ടോ, വരുന്ന വിരക്കം കണ്ടോ. അതുകൂടാതെ ഇപ്പൊ നിലവിൽ ഒരാൾക്ക് മാത്രമേ ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റൂ, ഇനി മുതൽ ഹനുമാന് യാത്ര ചെയ്യാൻ പറ്റൂ അല്ലേ. ഹനുമാൻ കെട്ടുന്ന കമ്പി, ആ പിന്നെ തെങ്ങ് കെട്ടുന്ന കമ്പി, വേലി കെട്ടുന്ന കമ്പി, തെങ്ങ് കെട്ടുന്ന കമ്പി, ആ പിന്നെ കെട്ട് കമ്പി, കെട്ട് കമ്പി. പിന്നെ പുറമെ ഈ തേച്ച് പിടിപ്പിച്ചേക്കുന്ന എന്തൊക്കെയാണ്? തേച്ച് സ്കിന്ന് മറ്റേ കമ്പി. ഒരു ബൈക്ക് ഉണ്ടോ? ഈ ബൈക്കിന് ഒരുപാട് പ്രത്യേകതയാണ് കേട്ടോ. എന്താ പറയുക, ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു വണ്ടിയാണ് അല്ലേ, മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ബൈക്കാണ്. പക്ഷെ നിസ്സാര സമയം കൊണ്ട് ഈ വണ്ടിയുടെ മൊത്തത്തിൽ രൂപം അങ്ങ് മാറാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്താണ്, ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. ആ മാറ്റം വരുത്തിയാലോ, ഒന്ന് മാറ്റം വരുത്താം. എന്റെ പേര് സലീം. ആ മീൻ കച്ചവടം, പിന്നെ ഈ പ്ലോട്ട് ഹനുമാന്റെ പ്ലോട്ട് ഉണ്ടാക്കി. ഹനുമാന്റെ പ്ലോട്ടിന് മുമ്പ് എന്തായിരുന്നു? പിന്നെ ഇതുണ്ടായിരുന്നു പള്ളിയുടെ ഫോട്ടോ. ഇപ്പൊ സീസൺ ഉത്സവ സമയമുണ്ട്, ഹനുമാനെ വെച്ച്. ചേട്ടാ ഇത് വണ്ടിയില്ല പോന്നേ? നമ്മള് ബൈക്കിലാത്. അന്ന് ഉറക്കെ വിളിച്ചോ? മീൻ കച്ചവടം മാത്രം. ബജാന്റെ വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? മൈലേജ് ഉണ്ട് വണ്ടി നല്ല സുഖമാണല്ലേ. അതുകൂടാതെ ഇപ്പൊ നിലവിൽ ഒരാൾക്ക് മാത്രമേ ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റൂ, ഇനി മുതൽ ഹനുമാന് യാത്ര ചെയ്യാൻ പറ്റൂ അല്ലേ. ഹനുമാൻ, ജയശ്രീ ഹനുമാൻ, ജയശ്രീ രാമലി. നമ്മളെ ഹനുമാനെ ഫിറ്റ് ചെയ്യാം, എന്നുവെച്ചാൽ ഹനുമാനെ മുകളിലാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. അന്നേരം അതിന്റെ കുറച്ച് സംഭവങ്ങളാണ്, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഹനുമാൻ ഉണ്ടല്ലേ മരുത്തുമല പൊക്കും, പക്ഷെ ഹനുമാനെയും മരുത്തുമലയും നമ്മൾ മസാദിക്കാണ് പൊക്കും കണ്ടോ, വരുന്ന വിരക്കം കണ്ടോ. എൽപിയാണോ അടിപൊളി ഇക്ക. ഇതെങ്ങനെ തലയിൽ വന്നു ഈ സാധനമൊക്കെ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെ വന്നു? നമ്മള് ഞാൻ പറഞ്ഞു കൊടുക്കും, അവർ അതേപോലെ ചെയ്യും. അത്രയും നല്ല ബ്രില്യന്റ് ആണല്ലേ. നമ്മള് മസാദിക്കാണോ? മസാദ് മസാദ് അല്ലേ. നല്ലൊരു പേരട്ടോ, കേക്കാൻ രസമുണ്ട്. പക്ഷെ ഞാൻ രണ്ടു പേര് റിപ്പീറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പുതിയ പേര്, പുതിയ പേര്. ഇതാണ് ഹനുമാൻ. നമ്മള് സാധാരണ പ്ലോട്ട് വലിയൊരു ലോറിക്കകത്തൊക്കെ ആയിരിക്കും നമ്മുടെ സാധാരണ വലിയ വലിയ ഹനുമാനെയൊക്കെ ഇങ്ങനെ കാഴ്ചയായിട്ട് ഇല്ലേ കാണുന്നത്. അത് തന്നെ കാണുന്നത് അമ്പലങ്ങളിലൊക്കെ ഇല്ലേ. നിങ്ങൾക്ക് ഈ ഹനുമാനുള്ള ചിന്ത വരാനുള്ള കാരണം എന്താണ്? ഹനുമാന്റെ ചിന്ത വരാൻ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ഒരു മല പോലെ മല കൊണ്ടുപോകുന്ന ഇതെല്ലാം ഉണ്ട്, ഒരു ഇച്ചിരി പവർ ചെയ്യിക്കുന്നു. അപ്പൊ ഇതായിട്ട് അങ്ങ് ചെയ്ത് അവന്റെ അടുത്ത് മതാവിന്റെ അടുത്ത് വളരെ ചെയ്യാൻ പറഞ്ഞു. ഹനുമാന് മുമ്പ് നേരത്തെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പള്ളി പണിഞ്ഞ്, പള്ളി മക്ക മദീന. അല്ലേ, നമുക്കിപ്പോ നിലവിൽ ഹനുമാൻ മാത്രം പോരല്ലേ, പാട്ടുപെട്ടിയൊക്കെ വേണ്ടേ? പാട്ടുപെട്ടിയൊക്കെ വരും. ജനറേറ്റർ ഉണ്ട്, ബോക്സ് ഉണ്ട്. ഇതിനും ജനറേറ്ററോ? ആ ജനറേറ്ററും ബോക്സും ആദ്യമായിട്ടും പോയ നമ്മളെ അപ്പുറത്ത് അമ്പലത്തിൽ ചരക്കരക്കാവ് എന്ന് പറയും. ചരക്കരക്കാവ് അവിടെ നമ്മള് ഫ്രീ ആയിട്ട് പോയത്. ജനങ്ങളെ പ്രതികരണം എന്തായിരുന്നു? ഒരുപാട് വലിയ വലിയ ഫ്ലോട്ട് വരുന്ന ഇടയ്ക്ക് ഒരു കുഞ്ഞം ഫ്ലോട്ട്, ഫ്ലോട്ട് ഫ്ലോട്ട് അല്ലേ പറയുന്നത്, ഫ്ലോട്ട്. അത് ഹനുമാൻ മരുത്തുമലയായിട്ട് ചുമന്നോട്ട് പോകുന്ന ഹനുമാനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാരെ പ്രതികരണം എന്തായിരുന്നു? മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? മുമ്പോട്ട് നമ്മള് പോകും. എഴുന്നേക്കും ശിവനോ? ഹനുമാനെ കുറിച്ച് ഡീറ്റെയിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് പറയാവോ? ഇത് വേലി കെട്ടുന്ന കമ്പി, വേലി കെട്ടുന്ന കമ്പി, ആ പിന്നെ തെങ്ങ് കെട്ടുന്ന കമ്പി, വേലി കെട്ടുന്ന കമ്പി, തെങ്ങ് കെട്ടുന്ന കമ്പി, ആ പിന്നെ കെട്ട് കമ്പി, കെട്ട് കമ്പി. പിന്നെ പുറമെ ഈ തേച്ച് പിടിപ്പിച്ചേക്കുന്ന എന്തൊക്കെയാണ്? തേച്ച് സ്കിന്ന് മറ്റേ കമ്പി, പൊതപ്പ്, പൊതപ്പ്, പൊതപ്പ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന പൊതപ്പ്, ആ പൊതപ്പാണ് അതിന് പുറത്ത് ചെയ്തിരിക്കുന്നത്. ഈ മുഖമൊക്കെ എങ്ങനെ ചെയ്തെടുത്തു? നല്ല രസം ഉണ്ട്. എല്ലാം കമ്പി. ഇത് എത്ര ദിവസം എടുത്തു ഈ രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടി? ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി ദിവസം പണിയില്ലെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം മതി. മൂന്ന് ദിവസം മതിയല്ലേ. ഈ ഒരു ഐഡിയ ആരാ പറഞ്ഞത്? ഐഡിയ ഓക്കെ അക്കാ. ചേട്ടാ സാധാരണ പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ പാരീസ് അങ്ങനെ ഉപയോഗിച്ച് ബോഡി നിർമ്മിച്ച് അതിന്റെ മേളിലാണ് പെയിന്റ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ കമ്പ്ലി പൊതപ്പിനകത്താണ് ഈ ബോഡി നിർമ്മിച്ചതിന് ശേഷം പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ആരാണ് ഈ ഐഡിയ ആദ്യം പറഞ്ഞത്? ഐഡിയ പറഞ്ഞത് സലീമിക്ക. ഇക്കേക്ക് ഇത് നേരത്തെ ഒട്ടകത്ത് നിർമ്മിച്ചിട്ടുണ്ടല്ലേ. അത് ഞാൻ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇത് ബുക്കിംഗ് ആണോ? ആൾക്കാർ ബുക്ക് ചെയ്തിട്ടാണ് നമ്പറുകളിൽ വിളിക്കുന്നത്? അത് സ്വയം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതോ? അല്ല, ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നുണ്ടല്ലേ. ഇവിടത്തേക്ക് വേണ്ടി ഇറക്കിയതാ ഈ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തില്, അവിടത്തേക്ക് വേണ്ടിയില്ലേ? കൊള്ളാം കേട്ടോ, ഹനുമാൻ നിൽക്കുന്നതാണ് ഇക്ക. പിന്നെ നമ്മൾ ഈ ഹനുമാനെ നിർമ്മിക്കാൻ എന്ത് ചെലവ് വന്നിട്ടുണ്ട് ഇപ്പം?
നമുക്കൊരു 10 രൂപ ഉണ്ടല്ലേ, എല്ലാ വർഷവും നമുക്ക് ചെയ്യാറുണ്ടല്ലേ, എല്ലാ കൊല്ലവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാ നമ്മളെ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല. സ്ഥലം ചവറ പട്ടത്താനം. ചവറ പട്ടത്താനം. ചവറ പട്ടത്താനം. പട്ടത്താനം. ഓക്കെ എടുത്തോ പോരട്ടെ. ജയ ശ്രീ ഹനുമാൻ. ഹനുമാൻ ഇങ്ങനെയൊക്കെ പോകില്ലേ. ആ ഉത്സവത്തിന് പോകുമ്പോ പയ്യല്ല പാലൊക്കെ എത്താ. ഉത്സവത്തിന് പോകുമ്പോ പയ്യേ പോകാൻ പറ്റത്തുള്ളൂ. ഹനുമാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ മാത്രമല്ല, ഈ ഹനുമാൻ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ് തൊട്ട ഒരു അമുഖമല്ലേ, അത് കണക്ക് ഇതിന്റെ ബോഡി നമുക്ക് അമർത്തി കഴിഞ്ഞാൽ അമ്മങ്ങിയായിട്ട് റിട്ടേൺ തിരിച്ചു വരുന്നതൊക്കെ കേട്ടോ. നല്ല രസമാണ്, സോഫ്റ്റാണ്. അന്നേരം ഇവരെ കുഞ്ഞു മനസ്സിൽ നോക്കി കുഞ്ഞൊരു ഐഡിയ ആണ്. ഇപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് അറിയുന്ന കുറച്ച് രണ്ട് വ്യക്തികളാണ് ഇവര്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലും പള്ളിയിലും പെരുന്നാൾ സമയമാകുമ്പോഴത്തെ ഒട്ടകം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവരും ഇവരെ ബുക്ക് ചെയ്ത ആൾക്കാർ ഉത്സവ പരിപാടിയിലൊക്കെ ഇവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ, കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമല്ല, ലൈക്കിനും ഷെയർ ഫോളോ ചെയ്യാൻ മറക്കേ ചെയ്യരുത്. ഓക്കെ വിളിക്കും, പോണം. കേരളത്തിൽ എവിടെയും പോകൂ.